കടലിൽ മറുപടി ജവാബ് കണ്ടുപോയി ഒരുപാട് മറുപടി ഉണ്ട്. ഒന്നും രണ്ട് മറുപടി ഒന്നുമല്ല. എന്റെ വകയുള്ള തഫ്സീറുകൾ പറയുകയാണ്. അത് അവര് ഒന്നാമത്തെ മറുപടി എന്താ? തന്നെ ജമാത. ഈ ജമാതുകൾ അത് യൂസഫ് ബി കൗനിഹി മയ്യിത്തൻ, പിന്നെ ജമാദിനെ കുറിച്ച് തന്നെ മയ്യിത്ത് എന്ന് പരാമർശമുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞ യുഹ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാ. അപ്പൊ അങ്ങനെ പരാമർശം ഖുർആനിൽ തന്നെ ഉണ്ട്. ഒന്നാമത്തെ മറുപടി അതന്നെ. രണ്ടാമത്തെ മറുപടി വസ്താനി അന്ന ഖൗമ ലമ്മാ വസഫൂ തിൽക്കൽ അസ്ലാമ ബിൽ ഇലാഹിയത്തി വൽ മഅ്ബൂദിയത്തി കണ്ടോ ഖീല ലഹു ലൈസ ലംബു കദാലിക ബൽ ഹിയ അംവാതു. എന്താണ് പറയുന്നത്? മക്കയിലെ മുശ്രിക്കുകൾ നിങ്ങൾ നല്ല മനസ്സിലാക്കിക്കോളൂ. ഇത് ഇതുപോലെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. സംശയം നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നില്ല, ചോദ്യം വരികയാണ് ഞാൻ വീണ്ടും പറയും. എന്താണ് മക്കയിലെ മുശ്രിക്കുകൾ വിഗ്രഹങ്ങളെ കുറിച്ച് ഇതിന് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അത് നിങ്ങൾക്കറിയോ വിഗ്രഹങ്ങളെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താണ്? സ്വന്തമായി ഉപകാരവും ഉപദ്രവവും മറ്റ് ശുപാർശയും ഒക്കെ ചെയ്യുമെന്ന് വിശ്വസിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. ഈ വിഗ്രഹങ്ങൾക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുമെന്ന് മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഇമാം റാസി തഫ്സീറുൽ കബീറിന്റെ 17-ാമത്തെ വല്യം 78-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അപ്പോ ഖുർആന്റെ വ്യാഖ്യാതാക്കൾ പറയാണ് മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ച് ഈ വിഗ്രഹങ്ങൾക്ക് കാണാനും കേൾക്കാനും അറിയാനും അതുപോലെ തന്നെ ഉപകാരവും ഉപദ്രവവും ചെയ്യാനും ഒക്കെ കഴിയും എന്ന് മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ച് ദൈവങ്ങളെ കുറിച്ച് വിശ്വസിച്ചപ്പോ അവരുടെ വിശ്വാസത്തിന് അനുസൃതമായിട്ട് അള്ളാഹു പറഞ്ഞതാണ് അവരുടെ ശൈലിയിൽ അമ്മാത്തും ഇടോ അതിന് ജീവൻ ജട്ടോ. അതാണ് അതിന്റെ വായന. ഞാൻ പറഞ്ഞത് മനസ്സിലാവും നിങ്ങൾക്ക്. മക്കയിലെ മുശ്രിക്കുകൾ അവരെ കുറിച്ച് വിശ്വസിച്ചു ഇതിന് ഉപകാരം ചെയ്യാൻ കഴിയും, ഉപദ്രവം ചെയ്യാൻ കഴിയും, ഞങ്ങൾ വിളിച്ചാൽ കേൾക്കും, ഞങ്ങൾക്ക് ഉത്തരം ചെയ്യും, ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ ചെയ്യാൻ കഴിയും ഈ വിഗ്രഹങ്ങൾക്ക് എന്ന് മുശ്രിക്കുകൾ വിശ്വസിച്ചപ്പോൾ അവരുടെ ഭാഷയിൽ അള്ളാഹു അവരെ പ്രതികരിക്കുകയാണ്. ഓടോ ഈ അമ്പാത്തും അത് ജീവനില്ലാത്തവരാണ്, അമ്പാത്തും വരു അണിയായി മരിച്ചവരാണ് ജീവനില്ല. ഇതാണ് ഖുർആൻ പറയുന്നത്. എന്റെ വകയല്ല, നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഈ തഫ്സീർ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങളെ മുജാഹിദ് പോലെ അവർ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, മുജാഹിദ് പാളയത്തിന്റെ മേലെ എഴുതി തന്നെ എഴുത്തിൽ അത് ഉണ്ടാവുകയുമില്ല. നിങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് ഇമാം റാസി തഫ്സീറുൽ കബീറിന്റെ 20-ാമത്തെ വല്യം 14-ാമത്തെ പേജിൽ ഞാൻ ഈ പറഞ്ഞ മറുപടി എഴുതി വെച്ചത് കാണാൻ കഴിയും. അതുപോലെ തന്നെ തഫ്സീറു ത്വബരി അതിന്റെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് 573-ാമത്തെ പേജ് 7-ാമത്തെ വല്യത്തിൽ ബഹുമാനപ്പെട്ടവരും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. എന്റെ സ്വന്തം വകയല്ല. 1200 വർഷം മുമ്പ് ജീവിച്ച 1000-ത്തിലപ്പുറം ഉള്ള വർഷങ്ങൾ ജീവിച്ച പണ്ഡിതന്മാരെ എഴുതിവെച്ച ഗ്രന്ഥങ്ങളിലുള്ള ഉദ്ധരണിയാണ് ഞാൻ ഈ പറയുന്നത്. നിഷേധിക്കാൻ കഴിയും നിങ്ങൾക്ക്? അപ്പൊ അമ്പാത്തൊന്ന് വരുമ്പോഴാണ് ഇത് പറയുമ്പോഴേക്ക് അത് വിഗ്രഹമല്ല എന്ന് വരികയില്ല. വിഗ്രഹത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോ അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങൾ. ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എന്റെ മറുപടിയുടെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു വിഗ്രഹം എന്ന് നമുക്ക് വാശിയൊന്നുമില്ല. വിഗ്രഹമാവട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ജീവൻ ഉള്ളതാവട്ടെ ജീവൻ ഇല്ലാത്തതാവട്ടെ, ദൈവങ്ങൾ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്നതിനെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അത് ജീവൻ ഉള്ളതായാലും ശരി ഇല്ലാത്തതായാലും ശരി ഏതായാലും അതിൽ ആരാധിക്കുന്നത് തെറ്റാണ് എന്നാണ് ആ ആയത്തിലൊക്കെ പറയുന്നത്. അല്ലാതെ എന്തല്ല മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ ശരിക്കാണെന്നോ തെറ്റാണെന്നോ അതിലൊന്നും പറഞ്ഞിട്ടും ഇല്ല. നിങ്ങൾക്കല്ലേ തെളിവ്, ഞങ്ങൾക്കാ തെളിവ്. നിങ്ങൾ പറഞ്ഞത് കണ്ടായുള്ളൂ. ഞാൻ പറഞ്ഞത് ആയത്ത് നിങ്ങൾക്കല്ല തെളിവ്, ഞങ്ങൾക്കാണ് തെളിവ്. എന്താ കാരണം? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം. സൂറത്തുൽ ഇസ്രായിലെ 56-57 ആയത്തുകളാണ്. മക്കയിലെ മുശ്രിക്കുകൾ പല വിഭാഗങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ദൈവമായി, അതായത് മലക്കുകൾ ആരാധിച്ചിരുന്നവരുണ്ടായിരുന്നു, വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നവരുണ്ടായിരുന്നു, ഈസാ നബി ആരാധിച്ചവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉസൈറിൻ ആരാധിച്ചവരുണ്ടായിരുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു ഉലായിക്കല്ലദീന യദ്ഊന, ഉലഹിക്കല്ലദീന ആ കക്ഷികളുണ്ടല്ലോ, യദ്ഊന മക്കയിലെ മുശ്രിക്കുകൾ ആരാധിക്കുന്ന ആരാധന നിർവഹിക്കുന്ന മലക്കുകളും അതുപോലെ തന്നെ ഈസാ ഉസൈർ പോലെയുള്ള മഹാത്മാക്കളും ഉണ്ടല്ലോ, അവര് തന്നെ യദ്ഊന
അവർ തന്നെ അല്ലാഹു യബ്തഗൂന, അവർ തന്നെ തേടുകയാണ്. ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്. അയ്യു അൽ വസീലത്ത വസീലുഹ, തേടുകയാണ്. അതായത് അയ്യുഹും അഖറബു, അവരിൽ നിന്ന് ഏറ്റവും ഉത്തമന്മാരായ ആളുകളെ. എന്താ പറഞ്ഞത്? ഈസാ നബിയും ഉസൈർ നബിയും മലക്കുകളും തന്നെ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുമ്പോ തവസ്സുണ്ടാക്കുകയാണ്. ആരെ കൊണ്ട്? അയ്യുഹും അഖറബു, അവരിൽപ്പെട്ട വലിയ മഹാന്മാക്കൾ, മലക്കുകളെ കൂടുതൽ ചെറിയ മലക്കുകളിൽ വലിയ മലക്കുകളെ മുൻനിർത്തി തവസ്സുലാക്കി അള്ളാഹുവിനോട് ചോദിക്കുന്നു. അപ്പൊ തവസ്സുന്ന് തെളിവാ സഹോദരാണ്. അതാ ഞാൻ നിങ്ങൾ ചോദിച്ചത് നന്നായുള്ളൂ. ഞങ്ങൾ പറയുന്നതല്ലേ മഹാന്മാക്കളോട് അള്ളാഹുനോട് ചോദിക്കുമ്പോ റസൂലിനെ മുൻനിർത്തി ചോദിക്കാൻ പറ്റുന്ന നമ്മൾ പറഞ്ഞല്ലോ. ആ സുന്നികൾ ചെയ്യുന്ന പരിപാടിയാണ്. പറച്ചവൻ എന്റെ രോഗം സുഖപ്പെടുത്തി തരണേ, റസൂലുള്ളാഹിനെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, എനിക്ക് ഇത് രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് നമ്മൾ ചോദിക്കുന്നുവല്ലോ. അതുപോലെ ഇവരും ചെയ്തിരുന്നു. ആര്? മക്കയിലെ മുശ്രിക്കുകൾ ആരാധന നിർവഹിച്ചിരുന്ന മലക്കുകളും അതുപോലെ തന്നെ ഈസാ നബിയും ഉസൈറും, ഇവരൊക്കെ മഹാത്മാക്കളാണ്. അവര് തന്നെ അവരുടെ കൂട്ടത്തിൽ വെച്ചുള്ള മഹാത്മാക്കൾ, അയ്യുഹും അക്രമു, അള്ളാഹുവിലേക്ക് അക്രമമായ ആളുകളെ അവർ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് വസീല തേടിയിരുന്നു. ഇതാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ തവസ്സുൽ ചെയ്യാൻ പറ്റും എന്നതിന് കൂടി രേഖയാണ് എന്ന് പറയാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകമായൊരു നന്ദി എന്റെ വക ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ അള്ളാഹു വിശ്വസിച്ചിരുന്നു. കാരണം ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ആകാശ ഭൂമികളെ സൃഷ്ടി ആരാണെന്ന് വെച്ചാൽ അള്ളാഹെന്ന് പറയും. ആകാശത്തിൽ നിന്ന് മഴ വർഷം തരുന്ന ആരാണെന്ന് വെച്ചാൽ അള്ളാഹെന്ന് പറയും. അതുപോലെ അവർ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാലുപാട ഭാഗത്തു നിന്നും തിരമാലകൾ അവരെ വന്ന് മൂടുമ്പോൾ അവർ അള്ളാഹിനെ വിളിച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത്. അതിന് സാധാരണ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മളെ ആരെയായിരിക്കും വിളിക്കാം? നമ്മളെ ഏറ്റവും കൂടുതൽ രക്ഷിക്കാൻ കഴിവുള്ള ആളാണ് ആ ആളെയും വിളിക്കാം. അതുപോലെ മക്കാക്കാഫിറുകൾ വിളിച്ചിരുന്ന അള്ളാഹിനെ, പിന്നെ അവരെ അള്ളാഹു കരയിലേക്ക് രക്ഷപ്പെടുത്തുമ്പോൾ അവർ ശിർക്ക് ചെയ്യുകയാണ്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഈ ആലിഹത്തിൽ ഇലാഹ് എന്ന് പറയുന്നത് അള്ളാഹ് പറയുന്നത് വത്തഖതു മിൻ ദൂനില്ലാഹി ആലിഹത്തല്ലി യകൂനു ലഹും ഇസ്, അവർ ഇവർക്ക് നാളെ മഹ്ശറിൽ പിൻബലമാകുന്നതിന് വേണ്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ടോ എല്ലാത്ത യക്ഫുറൂന, അവർ നിഷേധിക്കും ഇബാദത്തിഹിം, അവരുടെ ഈ ആരാധനയെ. വയകൂനു അലൈഹിം ഇദ്ദ, ഇവർ അവരിവർക്ക് എന്തായിത്തീരും? ശത്രുക്കളായിത്തീരുമെന്ന് അള്ളാഹ് പറയുന്നു നാളെ മഹ്ശറിൽ വെച്ച്. അതിൽ നിന്ന് മുമ്പുള്ള ജനങ്ങളെല്ലാം ഇന്നുള്ള ആളുകളും എല്ലാം അള്ളാഹു വിശ്വസിക്കുന്നു എന്നുള്ളത് യാതൊരു തർക്കമില്ല. പക്ഷേ അവർ വിശ്വസിക്കുന്നത് കൊണ്ട് മൂലം അവർ അള്ളാഹു പങ്കു ചേർത്ത് അവന്റെ സൃഷ്ടികളെ വിളിച്ച് അവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു. അത് പാടില്ല എന്ന് പറയുന്നു. എത്ര വലിയൊരു വിളിക്കാണ് ഈ സഹോദരനെ വിളിച്ചു പറയുന്നു. നോക്കൂ, നിങ്ങൾ സുന്നികളായ നമ്മളെ മുസ്ലിക്കാക്കാനും കാഫിറാക്കാനും വേണ്ടി ഇപ്പൊ എന്താ പറയുന്നത്? മക്കയിലെ മുസ്ലിക്കുകൾ, അബൂജഹൽ, ഉത്തുപത്തി, ശൈബത്ത് അടക്കമുള്ള മുസ്ലിക്കുകളൊക്കെ അള്ളാഹു വിശ്വസിച്ചവരായിരുന്നു. എന്നിട്ടേക്കും നമ്മളെ മുസ്ലിക്കായി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണോ ഇപ്പൊ പറയുന്നത്? എന്തൊരു കഷ്ടമാണ്. അബൂജഹൽ ഉൾപ്പെടെയുള്ള, ഉത്തുപത്തി, ശൈബത്ത് ഉൾപ്പെടെയുള്ള മക്കയിലെ മുസ്ലിക്കുകളൊക്കെ അള്ളാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, എന്താണ് ഈ പറയുന്നത് സഹോദരങ്ങളെ? അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റസൂലും എങ്ങനെ അടങ്ങലാവണം? ബദർ യുദ്ധം നടക്കണോ? ഉഹുദ് യുദ്ധം നടക്കണോ? ഹൈബറും കന്തക്കും നടത്തണോ? റസൂലിനെ നാട് വിട്ട് മദീനയിലേക്ക് പോകണോ? ഈ വിധിത്തൊക്കെ ആരുടെ മുമ്പിലാ ചെലവാകുന്ന സഹോദരങ്ങളെ? അതിന് തെളിവെന്താ പറഞ്ഞത്? അവരോട് ചോദിച്ചാൽ, ഉദാഹരണം എല്ലാവർക്കും പറയും, അവരോട് മക്കയിലെ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണെന്ന് പറയും. അപ്പൊ മനസ്സിലായില്ലേ വിശ്വാസം? ഇത് മനസ്സിലായില്ലേ? എന്തൊരു വിഡ്ഢിക്കാണ്. മക്കയിലെ മുസ്ലിങ്ങളെ ചോദിച്ചാൽ യഖൂലുന്നവർ വിശ്വസിക്കുന്നല്ല സഹോദര, അതിന്റെ അർത്ഥം കാല യഖൂലുന്ന വിശ്വസിച്ചു എന്ന് ആരാ അർത്ഥം പറഞ്ഞത്? എന്താ അതിന്റെ അർത്ഥം? അല്ല യഖൂലുന്ന ആരാന്ന് ചോദിച്ചത് മക്കയിലെ മുസ്ലിങ്ങളെ ചോദിക്കുക. ഏറെ ചങ്ങാതിമാരെ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ, ഈ അണ്ഡകലാഹത്തെ, ഭൂമിയെയും അതുപോലെ തന്നെ ആകാശത്തെയും ഒക്കെ സൃഷ്ടിച്ചത് നിങ്ങളുടെ ഈ ദൈവങ്ങളാണ്, ലാത്തയും മുസയും അനാത്തയുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കൊള്ളുന്നുള്ളൂ. എന്ത് വിട്ടിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് അവരോട് ചോദിക്കുമ്പോ അപ്പൊ അവരിങ്ങനെ അന്തിച്ചു നിൽക്കുകയാണ്. അപ്പൊ അവർ പറയുന്ന യഖൂലുന്ന, അവർ വായ കൊണ്ട് പറയും അല്ലാ അല്ലാ എന്ന് പറയും. വിശ്വസിക്കുന്നല്ല, വിശ്വാസം ഒന്ന് വേറെ, വാഴ കൊണ്ട് പറയലൊന്ന് വേറെ. സഹോദരാർക്ക് നിങ്ങൾ വേദി മനസ്സിലാക്കണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ കൽബിലുണ്ടാകുന്ന പരിപാടിയാണ്. അത് വാഴ കൊണ്ട് പറയുന്നതല്ല. വാഴ കൊണ്ട് പറഞ്ഞതൊക്കെ വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
അവർക്ക് ഈർക്കാനില്ല, ഉറപ്പില്ല, ഈമാനില്ല, വിശ്വാസമില്ല. അള്ളാഹു പറയ വിശ്വാസമില്ല, മുജാഹിദ് പറയ വിശ്വാസമുണ്ട്. ഇനി എന്താ പറയുന്നത്? അള്ളാഹു പറ ലാ യുഖ്ലൂൻ, മക്കയിലെ മുസ്ലിങ്ങൾക്ക് ഈർക്കാനില്ല, വിശ്വാസമില്ല, ഉറപ്പില്ല. മുജാഹിദ് പറയ അല്ല അല്ല അല്ല, അവർക്ക് നിങ്ങൾ എഴുതിയ മരുന്നിൽ അള്ളാഹു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ശരിയാ, കുത്തുബത്തിന് ശൈബത്തിന് അബൂജാഹിദിനൊക്കെ വെള്ളം പൂശിയിട്ട് വേണോ സുന്നികളെ മുസ്ലിക്കാക്കാൻ? വേറെ എന്തെല്ലാം മാറുകയില്ലേ? അവർ നന്നാക്കി എടുക്കണോ സഹോദരങ്ങളെ? എന്തൊരു കിട്ടിത്തമാണ്! അതിനുവേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപല്ല് പൊട്ടി റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ മുറിവേറ്റ് യുദ്ധം ചെയ്തത്. ഒട്ടേറെ സഹാബികളെ സുഹൃതാക്കളാക്കിയത് ഇതിനു വേണ്ടിയാണോ? അവര് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ യുദ്ധത്തിന്റെ ആവശ്യമുണ്ടോ? എന്താണ് ഇവരി പറയുന്നത്? നോക്കൂ, നിങ്ങൾ തഫ്സീറായ തഫ്സീറുകൾ മുഴുവനും പറഞ്ഞത് കാണാൻ കഴിയും. അതായത് ഇദാസുരൂമൻ ഖലഖകും വമൻ ഖലഖ സമാവാതി വല്ലല്ല, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ ആലു അല്ലാ അള്ളാഹു എന്ന് അവർ പറയും. പക്ഷെ അവർക്ക് വിശ്വാസമില്ല. അതിന് അവര് വിശ്വസിച്ചിട്ടില്ല, അവർ ഉറപ്പിച്ചിട്ടില്ല. തഫ്സീർ ബൈലാവി, തഫ്സീർ റൂഹുൽ ബയാൻ, എല്ലാ തഫ്സീറുകളും ഞാൻ ആണെങ്കിൽ ഡസൻ കണക്കിന് തഫ്സീറുകൾ ഉദ്ധരണി സഹിതമീടെ വായിക്കാം. ലമാലിക്കനും അവർ വിശ്വസിച്ചിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. അവർക്ക് വിശ്വാസമില്ല, വിശ്വാസമില്ല. തഫ്സീർ റൂഹുൽ ബയാൻ, തഫ്സീർ മദ്ഹരി, തഫ്സീർ ബഹ്റുൽ മുഹീത്ത്, തഫ്സീർ ഇബ്നു കസീർ, ജലാലൈനി, എല്ലാ തഫ്സീറുകളിലും കാണാം അവർക്ക് വിശ്വാസമില്ല. എന്തിനധികം പറയണം? ഞാൻ കൂടുതൽ തഫ്സീറും ഉദ്ധരണിയൊന്നും വായിക്കുന്നില്ല. മുജാഹിദികൾ, നിങ്ങൾ മുജാഹിദികളുടെ പ്രസിദ്ധീകരണമെങ്കിലും ഒന്ന് വായിക്കരുതായിരുന്നു. മുജാഹിദ് മൗലവി, നമ്മുടെ മുജാഹിദിന്റെ പണ്ഡിത സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഉമർ മൗലവി, അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞത് കാണാം. ഖുർആൻ പരിഭാഷ പേജ് 252 അയാൾ പറഞ്ഞു, അവർ തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവരത്രേ. മക്കയിലെ മുശ്രിക്കുകൾ അല്ലദീന, ഒരു കൂട്ടരാണ്, കഫറൂബി റബ്ബിഹിം, അവരുടെ റബ്ബിനെ കൊണ്ട് കാഫിറായവരാണ് അവർ, വിശ്വാസമില്ല എന്ന് അള്ളാഹു പറയാം. ഉലായിക്ക അവർ, ഖുർആനാണ് പറയുന്നത്, സൂറത്തു പ്രായത്തിൽ 5-ാമത്തെ സൂക്തം. ഉലായിക്ക അവർ അല്ലദീന കഫറൂബി റബ്ബിഹിം, റബ്ബിനെ കൊണ്ട് കാഫിറായവരാണ്, വിശ്വസിച്ചിട്ടില്ല. ഖുർആനാ പറയുന്നത്, ഉലായിക്ക പറയാം അല്ലാതെ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹു തെറ്റിയതാണ്. അള്ളാഹു പറഞ്ഞ കാഫിറാണെന്ന് വിശ്വസിച്ചിട്ടില്ല എന്നല്ലേ? അത് ശരിയല്ല, അവർക്ക് വിശ്വാസം ഉണ്ടാക്കിയിരുന്നു. ഇനി ഏതാ മുസ്ലിം സമുദായം വിശ്വസിക്കേണ്ടത്? ഖുർആൻ വിശ്വസിക്കണോ? മുജാഹിദിനെ വിശ്വസിക്കണോ? ഈ അർത്ഥം എന്റെ വകയല്ല. ഉമർ മൗലവി പറയുന്നു, അവർ തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവരത്രേ. ഏയ് പറയാൻ തിരികൾക്ക് അവിശ്വസിച്ചവരത്രേ. അവിശ്വസിക്കാന്ന് പറഞ്ഞാല് വിശ്വസിക്കാതിരിക്കുക. പേജ് 252. മുജാഹിദികളുടെ ഏറ്റവും വലിയ ഖുർആൻ പരിഭാഷയായി വിശേഷിക്കപ്പെടുന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷയിൽ കാണാം, ആ കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ, വിശ്വാസമില്ലാത്തവരാകുന്നു. അതിന്റെ 2-ാമത്തെ വാല്യം 1583-ാമത്തെ പേജ് നിങ്ങൾ അതെങ്കിലും ഒന്ന് നോക്കി എന്നിട്ട് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാം. നോക്കൂ നിങ്ങൾ ഉമർ മൗലവി, അതിന്റെ മറ്റൊരു 256-ാമത്തെ പേജിൽ എന്ന ആയത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, റഹ്മാനായ റബ്ബിനെ അവര് നിഷേധിക്കുന്നവരായിരുന്നു, വിശ്വസിക്കാത്തവരായിരുന്നു. അതിന്റെ വ്യാഖ്യാനം പറയുന്നു, ഇവരാകട്ടെ പരമകാരുണികനെ നിഷേധിക്കുന്നു. നിഷേധിക്കാനെന്ന വിശ്വസിക്കാൻ അർത്ഥം, നിഷേധിക്കുന്നു വിശ്വസിക്കാന്ന അല്ല, വിശ്വാസം ഇല്ലാത്തവരാകുന്നു. ഉമർ മൗലവി, അവരാകട്ടെ പരമകാരുണികരിൽ അവിശ്വസിക്കുന്നു. അമാനി മൗലവിയുടെ പരിഭാഷ 2-ാം വാല്യം 1600-ാം പേജ്. ഇങ്ങനെ ഞാൻ ഒരുപാട് ആയത്തുകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ ആയത്തുകൾ ഒന്നും ഓതിയിട്ടില്ല, ഒരായത്ത് 2 ആയത്തെ ഓതിയിട്ടുള്ളൂ. അതിന് ഞങ്ങളുടെ അർത്ഥം ശരിയല്ലെങ്കിൽ നിങ്ങളുടെ ഉമർ മൗലവിയും അമാനി മൗലവിയും പറഞ്ഞ പരിഭാഷയെങ്കിലും നിങ്ങളോട് ആവർത്തി വായിക്കരുത് സഹോദര. അപ്പൊ അതുകൊണ്ട് ഖുർആനിൽ അള്ളാഹു പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹു വിശ്വാസം ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അള്ളാഹു ഇസ്ലാം പരിചയപ്പെടുത്തിയ, നമ്മൾ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കേണ്ടത് അള്ളാഹു, ആ അള്ളാഹു മക്കയിലെ മുശ്രിക്കുകൾക്ക് മുസ്ലിമീകളുടെ വിശ്വാസം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ നിങ്ങൾ വെള്ളം പൂശേണ്ടതില്ല. ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളെ കാഫിറാക്കുന്ന പണിയല്ലേ മൗലവി അത് പ്രകോപനപരമായിട്ട് പ്രസംഗിച്ച് അനുയായികൾ അതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ട്.
കാരണം ഇവിടെ വന്നിരിക്കുന്ന എന്റെ സഹോദരങ്ങൾ തന്നെ ഈ സുന്നി നിങ്ങളുടെ ഇത് വിശ്വസിക്കുന്നവർ ഒരുപാട് പേര് കൂടി ഇരിക്കുന്നത് അവരൊക്കെ ഞാൻ കാപ്പറാക്കില്ലല്ലോ ഇവിടെ. പക്ഷെ ഖുർആനിന്റെ അള്ളാഹുവിന്റെ ആയത്തുകൾ വന്നപ്പോ നിങ്ങൾക്കങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ നിങ്ങളെ ഏതാ വിഭാഗം എനിക്കറിയില്ല. സാധാരണ ഈ ആശയങ്ങൾ പറയുകയും ചോദിക്കുകയും ചെയ്തത് മുജാഹിദ് ജമാഅത്തുകാരാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ അത് രണ്ടും പെട്ടതല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമാപണം നടത്തുകയും ഈ പറഞ്ഞതൊക്കെ മുജാഹിദുകളെ തലയിലേക്ക് വെക്കുകയും ചെയ്യുന്നില്ല. മുജാഹിദുകൾ ഞങ്ങളെ മുശ്രിക്കാക്കുന്നവരാണ്. അതല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞൊഴിഞ്ഞ് മാറാൻ പറ്റുകയും ഇല്ല. എന്റെ കയ്യിൽ നോക്കൂ, നിങ്ങളെ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. മുജാഹിദും ജമാഅത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ പരലോകം കുർആനിൽ കെ സി അബ്ദുള്ള പോലെ വിജയിച്ച പുസ്തകം 149-150 പേജ് കൂടി. മുജാഹിദ് അതുപോലെ തന്നെ പ്രബോധനം 1989 ഒക്ടോബർ 7 മുജാഹിദുകളുടെ സൽസഫി നോക്കൂ നിങ്ങൾ 1971 ഓഗസ്റ്റിലക്കം, അതുപോലെ തന്നെ പേജ് 12. അപ്പോൾ മുഹയ്യദ്ദീൻ ശേഖരെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ 4 വട്ടം കാഫിറാകും എന്നുള്ളതാണ് സത്യം. ഇത് നിങ്ങൾ കാപ്പറാക്കിയതല്ല, മുസ്ലിക്കൾ സുന്നികളെ മുസ്ലിക്കുകൾ ആക്കുകയും കാപ്പറാക്കുകയും ചെയ്ത വിഭാഗമാണ് മുജാഹിദുകൾ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾ നോക്കൂ കണ്ടോ. ഇനി പറയുന്നു ഇതിന്റെ 4 വട്ടം കാഫ്, 1 വട്ടം മുഹയ്യദ്ദീൻ ശേഖരനെ വിളിച്ചാൽ 4 വട്ടം കാഫിറാകും. അപ്പൊ ഞങ്ങൾ കുതുബിയത്തിൽ എത്ര വട്ടം വിളിക്കുന്നത്? നിങ്ങൾ 1000 വട്ടം. അപ്പൊ 1000 വട്ടം വിളിക്കുമ്പോഴേക്ക് 1000 × 4 = 4000 വട്ടം കാഫിറായി. എന്ത് എളുപ്പാ കാപ്പറാക്കാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഈ നിലയിൽ വിശ്വസിക്കുന്നവൻ കാഫിറല്ലെങ്കിൽ പിന്നെ ലോകത്ത് കാഫിറുണ്ടോ? അബൂജഹലിനേക്കാളും ഭയങ്കര കാഫിറല്ലേ ഈ വിശ്വാസക്കാരൻ. സൽസഫിയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്, മുജാഹിദിന്റെ മുഖപത്ര. അവരുടെ പണ്ഡിത സംഘടനയായ സംഘടനയുടെ പ്രസിഡന്റായ ഉമർ മൗലവി എഴുതിയതാണ്, നിഷേധിക്കാൻ കഴിയോ? 1971 ഓഗസ്റ്റ് 1, 3, 3, 11. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ സംശയം ചെയ്ത് നോക്കാം, ഞാൻ തരാം, തിരിച്ചു തരണം എന്നെയുള്ളൂ. ഇനി മുഷിക്കാക്കളും കാപ്പുറാക്കളും നോക്കണോ? നോക്കൂ നിങ്ങൾ, ഉപർവലി തന്നെ പറയുന്നു. അപ്പോൾ മുഹയ്യദ്ദീൻ ശേഖരെ രക്ഷിക്കണേന്ന് തേടിയവൻ കാപ്പുറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാപ്പുറാകുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാപ്പുറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായ തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാപ്പുറാകുന്നു. എങ്ങനെയുണ്ട് പരിപാടി? കാപ്പുറാക്കിയ പൂതി രീതിയിലുണ്ടോ മുജാഹിദികൾക്ക്? നിങ്ങൾ പറയൂ. ഞാൻ വെറുതെ എന്തെങ്കിലും ഞാൻ നേളിന് വെടിയൊക്കെയല്ല, ഞാൻ നിഴലിന് വെടിവെക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് സംസാരിക്കുന്നത്, രേഖകളെ കൊണ്ടാണ് സംസാരിക്കുന്നത്. മതി, അതുകൊണ്ട് തീർന്നു നിങ്ങൾക്ക് മുജാഹിദികളെ കാപ്പുറാക്കൽ പരിപാടി. ഒരു ഇതെല്ലാം കാപ്പുറാക്കൽ മാത്രമാണ്, ഇത് ഈ സെക്ഷൻ കാപ്പുറാക്കൽ മാത്രമാണ്, വിശദീകരിക്കാൻ നേരില്ലാത്ത കൂടെ ഞാൻ അതിനെ കടക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇത്തരം മുസ്ലിയാക്കൾ ഇത്തരം ഉദാഹരണങ്ങൾ പറഞ്ഞ് പാവങ്ങളെ വഴിതെറ്റിക്കാൻ നടക്കുന്ന മുസ്ലിയാക്കൾ അബൂജഹലിനേക്കാളും കടുത്ത മുഷിക്കാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുസ്ലിയാക്കന്മാരൊക്കെ അബൂജഹലിനേക്കാളും കടുത്ത മുഷിക്കാണ്. ഈ മുസ്ലിക്കാക്കാൻ വേണ്ടി ഓതുന്ന ആഴത്തേതാ? നിങ്ങൾ ഓതി ആഴത്ത, അതാ ഞാൻ ആ പറഞ്ഞത്. നിങ്ങൾ ഓതുന്ന ആഴത്തുകളാണ് ഇവരെ പറഞ്ഞ് മുഷിക്കാക്കാൻ വേണ്ടി. കഴിഞ്ഞോ? ഇവർ ഇസ്ലാമിന്റെ യഥാർത്ഥ ശത്രുക്കൾ, ഇവർ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുഷിക്കുകൾ തന്നെയാകുന്നു. നോക്കൂ നിങ്ങൾ, നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? ഞങ്ങളെ നിങ്ങൾ എന്തേ ഞങ്ങൾക്ക് കുഴപ്പം? ലാ ഇലാഹ ഇല്ലല്ലാഹു ഞങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. 5 വക്ത് നിസ്കാരം ഞങ്ങൾ നിർവഹിക്കുന്നു. സുന്നത്ത് നിസ്കാരം ഞങ്ങൾ നിർവഹിക്കുന്നു. സകാത്ത് ഞങ്ങൾക്കുണ്ട്. നോമ്പുണ്ട്, ഹജ്ജുണ്ട്, കർമ്മങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. മുജാഹിദ് ചെയ്യുന്നതിന്റെ ഒരു പടി മുന്നിൽ ഞങ്ങൾക്കുണ്ട്. ഇതെന്തേ ഞങ്ങൾ തകരാറ്? ഒന്നുമല്ല, വഫാത്തായ മരണപ്പെട്ടുപോയ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ വിളിക്കുന്നു യാ റസൂലല്ലാഹ് എന്ന് ഞങ്ങൾ വിളിക്കുന്നു എന്ന കാരണം കൊണ്ട് ഞങ്ങൾ ഇസ്ലാമിന് പുറത്താണ്, മുഷ്രിക്കാണ്, കാഫിറാണ്. 1000 വട്ടം, 10,000 വട്ടം, 900 വട്ടം കാഫിറാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് തീരാത്തത് കൊണ്ട് മുജാഹിദുകൾ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? ഇതെന്താണ്? അവരുടെ സൽസഫീൽ മാസിക, ഒറിജിനലാണ്, കോപ്പിയൊന്നുമല്ല. ഇതിൽ അവർക്ക് പേരെടുത്ത് മുഷ്രിക്കുകയാക്കാണ്, പേരെടുത്ത് മുഷ്രിക്കാണ്. അങ്ങനെ മൊത്തം സുന്നികൾ മുഷ്രിക്കാന്ന് പറഞ്ഞിട്ട് പൂതി തീരായിട്ടേ. നോക്കൂ നിങ്ങൾ, ഞാൻ വായിക്കാം. ശവം തിന്നുന്നത് അള്ളാഹു, ഇത് 985 ഡിസംബറിലൊക്കെ പുസ്തകം 2, 13. ഇനി നാളെ തന്നെ മറുപടി വരുന്ന ആൾക്കാർ അങ്ങനൊന്നും ഞങ്ങൾ എഴുതിയില്ല, വെറുതെ പറയാണ് എന്ന് പറയും. സംശയമുള്ളവരെ നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോളൂ. എന്നെ അപമാനിതനാക്കാൻ നിങ്ങൾക്ക് ഈ വേദി ഞാൻ സൗകര്യം ചെയ്തു തരും. ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ, ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി, അള്ളാഹു അല്ലാത്തയുടെ പേരിൽ ബലി അറുക്കപ്പെട്ടിരിക്കുന്നതും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈന്നത്തൾത്തുമൂഹും ഇന്നക്കും ലമുശ്രിക്കൂൻ.
അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയുണ്ട്? കാന്തപുരം മുശ്രിക്കാണ്, ഈക്ക മുശ്രിക്കാണ്, കേത് മുശ്രിക്കാണ് എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുജാഹിദിന്റെ ഓഫീസിക്ക് ഇബിലീസ് ആക്കിയ പ്രത്യേക ആയത്താണ് അല്ലേ? നിങ്ങളിത് പറയൂ, ഇത് പച്ച മലയാളത്തിലാണ് നിങ്ങൾ നിഷേധിക്കാൻ കഴിയുമോ? അവരും ഈ മൂന്ന് വ്യക്തികളും അവരെ പിൻപറ്റുന്നവരും മുശ്രിക്കാണ് എന്ന് പച്ചയായി എഴുതിയിരിക്കുന്നു. വേദിയൊക്കെ മുജാഹിദ് പറഞ്ഞു, ഞങ്ങൾ ആരും മുശ്രിക്കാക്കിയിട്ടില്ല, ഞങ്ങൾ ആരും കാഫറാക്കിയിട്ടില്ല, ഞങ്ങൾ ഖുർആനിന്റെ നടുക്കെട്ടുകളാണ് എന്നിങ്ങനെ പറയാത്തല്ലേ എളുപ്പ. ഗ്രൗണ്ടിൽ നോക്കി പ്രസംഗിക്കുമ്പോൾ നല്ല സുഖമാണ്, മുഖാമുഖം എന്ന് സംസാരിക്കുമ്പോഴാണ് വിഷയത്തിന്റെ നിരസ്തി മനസ്സിലാവുക. നോക്കൂ നിങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് പൂജ തീരാത്തതുകൊണ്ട് ഇതേതാ പുസ്തകം നൽകൂ നിങ്ങൾ. മുജാഹിദിന്റെ മുഖപത്രമാണ് അൽമനാർ. അൽമനാർ 1981 ഒക്ടോബർ, ലക്കം ഒക്ടോബർ 1:25. നോക്കൂ നിങ്ങൾ ഇതിന് മുജാഹിദികൾ പറയുന്ന സുന്നികളെ കൊല്ലവെന്ന കാഫറുകാക്കി മുസ്ലിങ്ങളാക്കി പൂജ തീരായിട്ട് പ്രമരക്കൊല്ലുമാണെന്ന നോക്കൂ. ഞാൻ വായിക്കാം, എന്റെ വകം ഒന്നുമില്ല. നോക്കൂ, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആവശ്യപൂർണത്തിന് തന്മൂലത, കബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും, കബറുകൾക്ക് നേർച്ചയിലെ മക്കബറിലൊക്കെ ഞങ്ങൾ പോകുന്ന ആളുകളാണ്, നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. പരമവിഡ്ഢിയാണ് വഴിപിഴച്ചവനാണ്. ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിന് സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും, അവിശ്വാസി എന്ന കാഫിർ, കാഫിറും മുശ്രിക്കും, അവനെ കൊല്ലൽ നിർബന്ധമാണ്. മലയാളത്തിലാണ് പോയിക്കോളൂ, ശുദ്ധത്തും കൂടിയല്ല, ഇത് നിർബന്ധം. അവന് ശൂന്യമായ ഈ കബറിലേക്ക് നേർച്ച നേരുന്നവൻ, അതിലേക്ക് നമ്മൾ ജാനങ്ങളിലേക്ക് പോകുന്നവൻ, കബറിലേക്ക് നേർച്ച നേരുന്നവൻ, അതുകൊണ്ട് ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന സുന്നി, അവനെ കൊല്ലല് നിർബന്ധമാണ്. സുന്നത്ത് കൂടിയല്ല, എത്ര എളുപ്പം. ഇതാണ് മുജാഹിദിന്റെ വിശ്വാസം. ഇവര് വേദി കിട്ടുമ്പോക്കെ സദസ്സിൽ വന്നുകൊണ്ട് ഖുർആനും സുന്നത്തും, ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ഖുർആനും സുന്നത്തും, ഖുർആനും സുന്നത്തും എന്നിങ്ങനെ പറഞ്ഞാൽ മതിയോ? നിങ്ങൾ പാവപ്പെട്ട മുസ്ലിങ്ങളെ മുസ്ലിമാക്കാൻ വേണ്ടി ജീവിക്കുന്ന പ്രസ്ഥാനമാണ്. ലോകത്തുള്ള പൂർവീകരായ സച്ചരിതരായ സലഫുസ്സാലിഹുകൾ ഉൾപ്പെടെയുള്ള ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്യുന്ന ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീകളും മുസ്ലിമുകളാണ്, കാഫിറുകളാണ്, അവരെ കൊല്ലേണ്ടതാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ രാജ്യത്തുള്ള വഹാബി പ്രസ്ഥാനം. ഈ വസ്തുവിൽക്കുന്ന വിഭാഗമാണ് പറയുന്ന വസ്തുത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം ഈമാനമുള്ള മുസ്ലിമികളെ, ഉറുമുകളെ, നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അവരുടെ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1950 ജൂലൈയിലൊക്കെ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വന്നത് നിങ്ങൾക്കറിയാമോ? എന്താ പറയുന്നത് മുഹിയുദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞാല്? നിങ്ങൾ കരുതിയത് പോലെ ഒന്നുമല്ല. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചെല്ലുവതു നാരായണായ നമ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചിരുന്നു. മുജാഹിദുകളെ മുഖപത്ര അൽമനാർ എഴുതിയതാ. ഖുർആൻ സുന്നത്തുനിന്ന് പറഞ്ഞാൽ പൊക്കിപ്പിടിച്ച് നമ്മളത് കൊണ്ടായില്ല. മഹാനായ റൗഫുള്ളാഹും ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. യാതൊന്നും നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന വഴികളാണിത്. യാതൊന്നു കാണുവതു നാരായണ പ്രതിമം, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചെല്ലുവതു നാരായണായ നമ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചിരുന്നു. നോക്കുന്നു ഒരുപാട് ജനങ്ങളെ മുസ്ലിക്കും കാഫറും ആക്കലെന്നാണ് അവരുടെ പരിപാടി. അത് നിർബാധം അവർ തുടരുന്നുണ്ട്. ഖുർആനിന്റെ പിന്തുണയില്ല, ഹദീസിന്റെ പിന്തുണയില്ല, പ്രമാണങ്ങളുടെ പിന്തുണ ഒന്നും ഇല്ല.